വല്ലാത്ത സന്തോഷമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ അദ്ദേഹം എഴുതിയ ഒരു കഥ സിനിമ ഈ 33 അദ്ദേഹം പോയിട്ട് 32 വർഷമായി. അതിനുശേഷം അദ്ദേഹം എഴുതിയ ഒരു കഥ സിനിമയാവുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വളരെ നന്നായിരിക്കണേ, വളരെ നന്നായിരിക്കണം. പടം നന്നായി വരണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. ഒരിക്കലും ഈ ഇല്ലാത്ത അദ്ദേഹത്തിന് ഒരിക്കലും ആ നന്നായില്ല എന്ന് പറഞ്ഞ് ആരും ചീത്ത പറയാൻ ഇടവരരുത്. പടം നന്നായിരിക്കണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലാണോ ഒരു സിനിമ സംവിധായകൻ എന്നുള്ള നിലയിലാണോ എങ്ങനെയാണ്? എഴുത്തുകാരൻ എന്നുള്ള നിലയിലാണ് എനിക്ക് അദ്ദേഹത്തിനെ കൂടുതൽ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനെ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനെ പലരും ഈ സിനിമാക്കാരൻ്റെ മുമ്പിൽ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. സിനിമയെയാണ് എല്ലാവരും പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള എഴുത്തുകാരനാണ് കൂടുതൽ ശക്തൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളാണ്, എഴുത്താണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കഥകൾ അടുത്തതായിട്ട് സിനിമയിലേക്ക് വരുന്നുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്, പലരും പല കഥകളും ആവശ്യപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ ആർക്കും സൈൻ ചെയ്തിട്ടില്ല, ആവശ്യക്കാരുണ്ട് ഒരുപാട്. മറക്കാൻ പറ്റാത്തൊരു സിനിമയുടെ അനുഭവം പറഞ്ഞായിരുന്നു. ഞാൻ ഗന്ധർവൻ അവസാനം ചെയ്തത് 91 ജാനുവരി 11 ആയിരുന്നു എൻ്റെ റിലീസ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ എന്താ വെച്ചാൽ എല്ലാം തുടക്കം മുതൽ എല്ലാ ഒരുപാട് തടസ്സങ്ങൾ വന്നൊരു പടമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വന്ന അദ്ദേഹത്തിന് തീരെ വയ്യായിരുന്നു. ആ സമയത്താണ് ഇത് പടം നന്നായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. വല്ലാത്തൊരു വികാരവുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളുടെ പിറന്നാൾ ആഘോഷിക്കുക പതിവുള്ളൊരു കാര്യമല്ല. അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞിട്ടും 32 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട് എന്ന് തോന്നത്തക്കവണ്ണം നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ നെഞ്ചേറ്റി നടക്കുകയും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇതിനെപ്രകാരം നന്ദി പറയണം എന്നെനിക്കറിയില്ല. എൻ്റെ മനസ്സ് നിറഞ്ഞ് തുളമ്പുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ അവസാനമായി 32 മുൻപ് ഞാൻ ഗന്ധർവൻ ആണ് സിനിമയായിട്ട് വന്നത്. പിന്നീട് ഒന്ന് വന്നു, അത് ഒരു റീമേക്കായിരുന്നു. അത് പക്ഷേ പേര് ഞാൻ ഓർക്കുന്നില്ല പെട്ടെന്ന്. എങ്കിലും ഈ അമൃതേത്ത് എന്ന കഥ വീണ്ടും സിനിമയാവുന്നു എന്നറിഞ്ഞപ്പോൾ അതെങ്ങനെയായിരിക്കും അവരെടുക്കുക എന്നറിയാൻ വല്ലാത്ത ആകാംക്ഷയുണ്ട്. എല്ലാം നന്നായി വരട്ടെ, എല്ലാവർക്കും പടം ഇഷ്ടപ്പെടട്ടെ, ഏറ്റവും നല്ല പടമായി ഇത് എല്ലാവർക്കും മുമ്പിൽ അവതരിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും ഡയറക്ടേഴ്സിനും അഭിനേതാക്കൾക്കും എല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി വാക്കോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.